എൻ്റെ പേര് ശാലി. ഇപ്പം സോഷ്യൽ മീഡിയാസിൽ ഗേ യുവാവ് സ്വന്തം സെക്ഷുവാലിറ്റി മറച്ചു വെച്ച് വിവാഹം കഴിച്ച് വിവാഹ തട്ടിപ്പ് നടത്തി 35 പവൻ സ്വർണവും 50,000 രൂപ നഷ്ടമായ കേസിലെ വിക്ടിമാണ് ഞാൻ. ഇയാളുടെ സെക്ഷുവാലിറ്റി മറച്ചു വെച്ചുകൊണ്ടാണ് ഇയാൾ വിവാഹ തട്ടിപ്പ് നടത്തുന്നത്. ഇയാൾ തട്ടിപ്പ് നടത്തുന്ന 2-ാമത്തെ വിവാഹമാണ് ഇത്. ഇയാളും സെക്ഷുവാലിറ്റി മറച്ചു വെച്ച് വിവാഹം ചെയ്ത് സൊസൈറ്റിയിൽ മാന്യനെന്ന് മുദ്രയെടുത്ത ഇയാളും സ്വന്തം സെക്ഷുവാലിറ്റി മറച്ചു വെക്കാതെ അതിനനുസരിച്ച് ജീവിച്ച വ്യക്തികളെ കൊണ്ടനെന്നും വിളിക്കുന്നതിൽ യാതൊരു വിധാർത്ഥവും ഇല്ല. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇനി ഈ തട്ടിപ്പിൽ ആരും പോയി പെടരുത്. അയാൾ ഒരു ഗേയാണെന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ടാണ് അയാൾ വിവാഹം നടത്തിയത്. വിവാഹം നടത്തി ഇതിൻ്റെ 35 പവൻ സ്വർണവും 50,000 രൂപയും ഇവർ വാങ്ങിവെച്ചു. 35 പവൻ സ്വർണം വാങ്ങുന്നത് ലോക്കറിൽ വെക്കണം എന്ന് പറഞ്ഞിട്ടാണ്. ആദ്യമായി നടത്തിയ തട്ടിപ്പ് ഒന്നുമല്ല, സമാന രീതിയിൽ ഇവർ നടത്തിയ മറ്റൊരു തട്ടിപ്പാണ് എഴുത്ത് ലോട്ടറി തട്ടിപ്പ്. ഞാൻ ആ വീട്ടിലുള്ളപ്പോഴും ആ തട്ടിപ്പ് അവിടെ നടന്നിരുന്നു. 2022 നവീൻ സുധീറിനെ പോലീസ് പിടിച്ച് അറസ്റ്റ് ചെയ്ത സ്ലിപ്പും, നവീൻ സുധീറും മാത്രമല്ല അമീ സുധീറിനെ പിടിച്ചിരുന്നു, ഇവരെ അച്ഛൻ സുധീറും ഇതേ തൊഴിൽ ചെയ്യുന്നുണ്ട് എഴുത്ത് ലോട്ടറി. ഇവർ നിരവധി. നമസ്കാരം ഫ്രണ്ട്സ്. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്തിനാ വന്നിരിക്കുന്നത് വെച്ചാൽ, കോഴിക്കോടുള്ള 23-വയസ്സുകാരിയായ ഒരു നിയമ വിദ്യാർത്ഥിനിക്കുണ്ടായ തൻ്റെ പറ്റിക്കപ്പെടലിൻ്റെ രഹസ്യം തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അത് ആ കുട്ടി തന്നെ എനിക്ക് അയച്ചു തന്നാണ് കേട്ടോ. പക്ഷേ എനിക്കപ്പോൾ ഉണ്ടായ എൻ്റെ ഒരു ഫീലിങ്സ് എന്താണെന്ന് വെച്ചാൽ, ഞാനും മനുഷ്യട്ടായും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ഓർക്കുമ്പോൾ അഭിമാനപൂർവ്വം ഞങ്ങൾ എന്താ പറയണ്ടേ, ആ കുട്ടിയോട് സംസാരിക്കാൻ ആ കുട്ടി ഞങ്ങളോട് സംസാരിക്കാൻ ഇടയായതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ആ കുട്ടി പറയുന്നത് എന്താണെന്നുള്ള കാര്യം കറക്റ്റായിട്ട് കേൾക്കാം. ഇതെല്ലാം മാതാപിതാക്കന്മാരെ തള്ളിക്കളയരുത്. നിങ്ങളുടെ മക്കളുടെ ഭാവിയെ ഓർത്തെങ്കിലും നിങ്ങൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പരിഗണിക്കണം നിങ്ങളുടെ ജീവിതത്തിലേക്ക്. എൻ്റെ പേര് ശാലി. ഇപ്പം സോഷ്യൽ മീഡിയാസിൽ ഗേ യുവാവ് സ്വന്തം സെക്ഷുവാലിറ്റി മറച്ചു വെച്ച് വിവാഹം കഴിച്ച് വിവാഹ തട്ടിപ്പ് നടത്തി 35 പവൻ സ്വർണവും 50,000 രൂപ നഷ്ടമായ കേസിലെ വിക്ടിമാണ് ഞാൻ. ഇയാളുടെ സെക്ഷുവാലിറ്റി മറച്ചു വെച്ചുകൊണ്ടാണ് ഇയാൾ വിവാഹ തട്ടിപ്പ് നടത്തുന്നത്. ഇയാൾ തട്ടിപ്പ് നടത്തുന്ന 2-ാമത്തെ വിവാഹമാണ് ഇത്. ഇയാൾ ആദ്യ ഭാര്യനെ സമാന രീതിക്ക് തന്നെയാണ് ഇയാൾ ചെയ്തത്. ആ കുട്ടി പിന്നെ കിട്ടിയത് വാങ്ങിപ്പോയി, മൊത്തം ഒന്നും കിട്ടിയില്ല, എന്നാലും കിട്ടിയത് വാങ്ങിപ്പോയി. ശേഷം ഞങ്ങളുടെ ഒന്നും കുറ്റം കൊണ്ടല്ല, ഇയാളുടെ ഇരട്ട ഗേ എന്നുള്ള സെക്ഷുവാലിറ്റിയുടെ ആ പ്രശ്നം കൊണ്ടാണ് ഞങ്ങൾ 2 പെൺകുട്ടികളും പോന്നിട്ടുള്ളത്. ഗേ ആയ ഒരാൾ സ്വന്തം സെക്ഷുവാലിറ്റി മറച്ചു വെച്ച് വിവാഹം ചെയ്തിട്ട് അവൻ മറ്റുള്ള പെൺകുട്ടികളെ ചീറ്റ് ചെയ്യുമ്പോൾ അവൻ നിങ്ങളെ മുന്നിൽ മാന്യൻ, എന്നിട്ട് അവൻ അവതരിപ്പിക്കുന്നത് ഞങ്ങൾ പെൺകുട്ടികളുടെ കുറ്റമായിട്ട്. അതേസമയം സ്വന്തം സെക്ഷുവാലിറ്റി മറച്ചു വെക്കാതെ അതിനകത്ത് തന്നെ ജീവിച്ച് ഒരാളെയും വഞ്ചിക്കാതെയും പറ്റിക്കാതെയും ചെയ്യുന്ന മാന്യരായ വ്യക്തികളെ സൊസൈറ്റി വിളിക്കുന്ന പേര് കുണ്ടന്മാരെന്നും. യഥാർത്ഥത്തിലുള്ള കുണ്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നവീൻ സുധീറല്ലേ, പൊന്നാനി കൊല്ലമ്പടി സ്വദേശിയായ അയാൾ, ഞങ്ങളുടെ 2 പെൺകുട്ടികളെ ജീവൻ കളഞ്ഞ ആ ദുഷ്ട കാലമാട തെണ്ടി, അങ്ങനെ തന്നെ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇയാൾ ഒരുപാട് നിരവധി തട്ടിപ്പ് കേസിലെ പ്രതിയാണ്. ഒറ്റ നമ്പർ എഴുത്ത് ലോട്ടറി തട്ടിപ്പിൽ പല പ്രാവശ്യം അറസ്റ്റായുള്ള പ്രതിയാണ് നവീൻ. മാത്രമല്ല നവീൻ്റെ അനിയനും വീട്ടിൽ സ്വന്തമായി ബ്ലാക്കിന് കള്ള് വിറ്റിട്ട് അതിൽ പിടിക്കപ്പെട്ട പ്രതികളാണ്. നിരവധി കേസിലെ പ്രതികളായ ഇവരുടെ ഒരു ചരിത്രവും ഞങ്ങൾ അറിഞ്ഞില്ല. മഹാനുഭാവനായ എൻ്റെ വലിയച്ഛൻ എന്നെ കൊണ്ടുപോയിട്ട് വലിയൊരു കുഴിയാണ് ഈ വിവാഹ തട്ടിപ്പ്. ഒന്നും അറിയാതെ ഇതിൽ പോയിപ്പെട്ട ഞങ്ങൾ 2 പെൺകുട്ടികൾ, ആദ്യത്തെ പെൺകുട്ടി കിട്ടാനുള്ള വാങ്ങി പുറം ലോകത്തോട് പറയാതെ പോയി. ഞാൻ എൻ്റെ സ്വർണവും പണം ഒന്നും അവർ തരുന്നില്ല, തന്നില്ലെങ്കിലും വേണ്ട, ഇനി ഇവർ നടത്തുന്ന ഈ തട്ടിപ്പിൽ ഒരു പെണ്ണും പെടാതിരിക്കട്ടെ. 3 ഡിസംബർ 15 ആയിരുന്നു. മലപ്പുറം ജില്ലയിൽ പൊന്നാനി താലൂക്കിലെ കടവനാട് കൊല്ലമ്പടി വാരിത്ത് പഠിക്കലുള്ള നവീൻ സുധീർ പുക്കയിൽ ഹൗസ് അയാൾ തന്നെ വിവാഹം കഴിക്കുന്നത്. ഈ അഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇനി ഈ തട്ടിപ്പിൽ ആരും പോയി പെടരുത്. അയാൾ ഒരു ഗേയാണെന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ടാണ് അയാൾ വിവാഹം നടത്തിയത്. വിവാഹം നടത്തി ഇതിൻ്റെ 35 പവൻ സ്വർണവും 50,000 രൂപയും ഇവർ വാങ്ങിവെച്ചു. 35 പവൻ സ്വർണം വാങ്ങുന്നത് ലോക്കറിൽ വെക്കണം എന്ന് പറഞ്ഞിട്ടാണ്. എന്നെ സ്വർണം വാങ്ങി അമ്മായിമ്മ സരസ്വതിയാണ് കൈകാര്യം ചെയ്തത്. പിന്നീട് ശേഷം ഇയാൾ ഗേയാന്ന് മനസ്സിലാക്കിയ ഞാൻ അവിടുന്ന് പോരുകയാണ് ചെയ്തത്. ഞാൻ ഇയാൾ ഗേയാന്ന് പറഞ്ഞ തവണ ഇയാൾ എന്നെ നേരെ തൃശ്ശൂരുള്ള ഫേമസ് സൈക്യാട്രിസ്റ്റാണ്, ആളെ പേര് ഞാൻ അവിടെ പറയുന്നില്ല, അവിടെ കൊണ്ടുപോയി നിർബന്ധിച്ച് എന്നെ അഡ്മിറ്റ് ചെയ്യിപ്പിക്കുകയും ഡോക്ടറെ കൊണ്ട് എനിക്ക് ഉറക്ക ഗുളിക തിരിക്കുകയും പ്രഷറിൻ്റെ ഗുളിക തിരിക്കുകയും മറ്റ് ഡിപ്രഷൻ പിൽസ് തിരിക്കുകയായിരുന്നു. ഒരു വ്യക്തിക്ക് ഡിപ്രഷൻ ഉണ്ടോ ഇല്ല എന്നുള്ള എൻ്റെ പ്രശ്നം എന്താ ഞാൻ ഡോക്ടറോട് പറഞ്ഞു. ഇയാളും ഞാനും തമ്മിൽ നോ ഫിസിക്കൽ റിലേഷൻഷിപ്പ്. ഡോക്ടർ പറഞ്ഞത് എന്താ വെച്ചാൽ, ഞാൻ രോഗി പറഞ്ഞത് കേൾക്കാറില്ല, ബൈസ്റ്റാൻഡർ പറഞ്ഞതേ കേൾക്കുള്ളൂ എന്നാ. അതുപോലെ തന്നെ ഡോക്ടർ കയ്യിൽ നിന്ന് ഇവൻ സ്ലീപ്പിംഗ് പിൽസ് എനിക്ക് വാങ്ങിത്തരികയാണ്. സ്ലീപ്പിംഗ് പിൽസ് തരുന്നത് അത് രാത്രി കഴിച്ച് നമ്മൾ മിണ്ടാതെ ഒരു ഭാഗത്ത് ചത്ത ശവം കെടുക്കും പോലെ കിടന്ന് ഉറങ്ങിക്കോളും. അവൻ അവൻ്റെ കുണ്ടിത ലീലാവിലാസങ്ങൾക്ക് പോവാം അതിന് വേണ്ടിയിട്ട്. പിന്നീട് അവിടെ നിന്നും ഭയങ്കര പ്രശ്നങ്ങൾ, അവൻ്റെ ഗോൾഡ് ഞാൻ തിരിച്ച് ചോദിച്ച് എൻ്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷം 1 ജനുവരി ഞാൻ എൻ്റെ വീട്ടിൽ വന്നതാണ്. 1 ജനുവരി 4 നവീൻ സുധീർ എൻ്റെ വീട്ടിലേക്ക് കയറി വരികയാണ്. സരസ്വതിക്കൊപ്പം അനിയൻ അമേ സുധീറിനൊപ്പം. അമേ ഒരു വികലാംഗൻ കൂടിയാണ്, ശരീരത്തിനേക്കാൾ ഉപരി മനസ്സിന് വൈകല്യമുള്ള ഒരു വ്യക്തിയാണ് അയാൾ. അയാളെ മനസ്സിൻ്റെ വൈകല്യം ചേഷ്ടതകളും ഞാൻ ജെബിൻ ചേട്ടൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഏട്ടൻ്റെ പോരായ്മ അറിയാവുന്ന അനിയന് ഞാൻ അവൻ്റെ ഭാര്യയാണ്.
അതിൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ. ഞാൻ എന്ത് വിചാരിച്ചു വിവാഹ സമയത്ത്, സഹോദരൻ അദ്ദേഹത്തിന് ഒരു സഹോദരൻ മാത്രമേ ഉള്ളൂ, എനിക്ക് സഹോദരങ്ങളും ഇല്ല. വികലാംഗനായ ഇയാളെ ഞാൻ എൻ്റെ സ്വന്തം മോനെ പോലെയാണ് കണക്കാക്കിയിരുന്നത്, എൻ്റെ സ്വന്തം അനിയനെ പോലെ. ഞാൻ വിചാരിച്ചു അച്ഛൻ്റെ അമ്മയുടെയും കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവ അനാഥനാണ്, ഒരാൾ വിവാഹം കഴിച്ചു കൊടുത്താൽ ഇല്ലാച്ചാൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ ഒരു മോൻ, നമ്മളൊരു അനിയൻ, ആ രീതിക്കാണ് ഞാൻ കണ്ടിരുന്നത്. എല്ലാവരും എന്നോട് ആദ്യം പറഞ്ഞു വിവാഹം കഴിക്കേണ്ട ആ വീട്ടിലേക്ക്, വയ്യാത്തൊരു കുട്ടിയുള്ളല്ലേ, നിനക്കത് ഭാവിയിൽ ബേർഡൻ ആവില്ലേ എന്ന്. അപ്പോഴും ഞാൻ വിചാരിച്ചു ഒരു കുട്ടിയുടെ വയ്യായ്മ നമുക്കിങ്ങനെ ബേർഡൻ ആവുക, നമ്മുടെ മോനാണെങ്കിൽ നമ്മളത് നോക്കില്ലേ. ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ ആ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് ചെന്നത്. ഞാൻ അവനെ സ്വന്തം മോനെ പോലെ കരുതുന്നു, അവനെ ഹെൽപ്പ് ചെയ്യുന്നു. ഞാൻ എല്ലാ രീതിയിലും സ്വന്തം മോനെ പോലെ നോക്കുമ്പോൾ അവൻ എന്നെ കണക്കാക്കുന്നത് സ്വന്തം ഭാര്യ പോലെയായിരുന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് പോകുന്നതിന് ശേഷം ഞാൻ മെസ്സേജുകളും ഞാൻ ജിമിൻ ചേട്ടൻ അയച്ചു കൊടുത്തിട്ട് നാലാം തീയതി എൻ്റെ വീട്ടിലേക്ക് കയറി വന്ന ഇവരിലെ സുധീറും സരസ്വതിയും നവീനും ചേർന്ന് ശാരീരിക വീട്ടിൽ കയറിയാക്കിയായിരുന്നു. ജനുവരി നാലാം തീയതി അടക്കം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ MLC ആക്കുകയും ആ MLC പോലീസ് സ്റ്റേഷൻ കേസ് ആക്കുകയും ചെയ്തിട്ട് പോലീസ് യാതൊരു വിധ നടപടി സ്വീകരിച്ചില്ല. ആകെ സ്വീകരിച്ച നടപടി ഞാൻ ഇതിനുള്ളിൽ കോമഡി രൂപത്തിൽ പറഞ്ഞു തരാം. എൻ്റെ കുറെ വളർത്തി അവിടെ പെട്ടു, അത് വീട് കൊണ്ടുവരാൻ പറഞ്ഞു. എൻ്റെ ഒരു ATM കാർഡ് അവിടെ പെട്ടു, അതൊന്ന് നടത്തി തരാൻ പറഞ്ഞു. രണ്ടല്ലാതെ യാതൊരു നടപടിയും അവിടെ കേസ് വീണ്ടും ഇവൻ ഗെയാണെന്നുള്ള എൻ്റെ വീഡിയോസ് പോസ്റ്റ് ചാറ്റും മറ്റുള്ളതൊക്കെ എനിക്കൊരു പയ്യൻ അയച്ചു തരികയായിരുന്നു. ഇതൊക്കെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയ പാടെ തോന്നുന്നത് ഒരു SIനോട് പറയാം, സർക്കിനോട് മക്കളോട് കളിക്കാൻ ആയിട്ടില്ല, അത് ശരിയായ പരിപാടി നവീൻ സുധീർ, ഞാൻ ആ വീട്ടിലുള്ളപ്പോൾ തന്നെ നിരവധി വളകളും മാലകളും കൊണ്ടുപോയി പണയത്തിൽ വെച്ചിരിക്കണം. പിന്നെ പണയത്തിലിരിക്കുന്ന മൊത്തം സ്വർണവും SI തോമസ് കണ്ടു എന്ന് നാലാം തീയതി കണ്ടു എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഉണ്ടല്ലോ. നമുക്ക് സിവിൽ യൂണിഫോം ഒരിക്കലും കള്ളം പറയാൻ യൂസ് ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോം അല്ലല്ലോ. അയാൾ അയാളെ പോസ്റ്റ് പോലും ദുർവിനിയോഗപ്പെടുത്തുക ചെയ്തത് പൊന്നാനി പോലീസ് സ്റ്റേഷനിലെ SI ആണ്. ആ വോയിസിൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ ജെബിൻ ചേട്ടന് കൊടുക്കുകയാണ്. സ്വന്തം സെക്ഷുവാലിറ്റി മറച്ചു വെച്ച് ഇവൻ നടത്തുന്ന വിവാഹ തട്ടിപ്പാണിത്. സമാന രീതിയിൽ മുന്നിയും തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എവിടെയെങ്കിലും വേറെ തട്ടിപ്പ് നടന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ എഴുത്ത് ലോട്ടറി, ഒറ്റ നമ്പർ എഴുത്ത് ലോട്ടറി തട്ടിപ്പ് കേസിൽ നിരവധി തവണ അറസ്റ്റായവരാണ് അമൈ സുധീറും നവീൻ സുധീറും. സ്ഥിരം പൊന്നാനി സ്റ്റേഷനിലുള്ളവരാണ്. അവിടെ സ്റ്റേഷനിൽ പോയി നവീൻ സുധീർ അമൈ സുധീർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊന്നാനി സ്റ്റേഷനിലെ KD കൾ എന്നാണ് അവിടുത്തെ പല പോലീസുകാരും ഞങ്ങളോട് പറഞ്ഞത്. ഈ KD ലിസ്റ്റിലുള്ള ഇവർ ഇനി അടുത്ത മൂന്നാമതൊരു വിവാഹ തട്ടിപ്പിനും കൂടി ഇറങ്ങിയിട്ടുണ്ട്. അതിലാരും പെടാതിരിക്കട്ടെ. എനിക്ക് തന്നോട് ചോദിക്കണമെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ സെയിം തട്ടിപ്പ് ഇതിന് മുമ്പ് നടത്തിയിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം തനിക്ക് അറിയാമോ? കാര്യം വെച്ചാൽ ബേസിക്കലി എനിക്ക് ആ ചാറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പം തനിക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ആദ്യമായി നടത്തിയ തട്ടിപ്പൊന്നുമല്ല, സമാന രീതിയിൽ ഇവർ നടത്തിയ മറ്റൊരു തട്ടിപ്പാണ് എഴുത്ത് ലോട്ടറി തട്ടിപ്പ്. ഞാൻ ആ വീട്ടിലുള്ളപ്പോഴും ആ തട്ടിപ്പ് അവിടെ നടന്നിരുന്നു. 2022 നവീൻ സുധീറിനെ പോലീസ് പിടിച്ച് അറസ്റ്റ് ചെയ്ത സ്ലിപ്പും, നവീൻ സുധീറും മാത്രമല്ല അമീ സുധീറിനെ പിടിച്ചെന്ന് ഇവർ അച്ഛൻ സുധീറും ഇതേ തൊഴിൽ ചെയ്യുന്നുണ്ട് എഴുത്ത് ലോട്ടറി. ഇവർ നിരവധി തവണ പിടിക്കപ്പെട്ടിട്ടുള്ളവരാണ്. ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊന്നും കോടീശ്വരന്മാരാവില്ല, പെട്ടെന്ന് കാശുകാരായവരാണ് ഈ പുക്കേൽ ഫാമിലി. ഇവർ കാശുണ്ടാക്കിയ രീതി എഴുത്ത് ലോട്ടറി, ബ്ലാക്കിന് കള്ള് വിക്കൽ, അങ്ങനെ ബ്ലാക്കിന് കള്ള് വിറ്റ് പിടിച്ചിട്ടുണ്ട്, എഴുത്ത് ലോട്ടറിയിൽ പിടിച്ചിട്ടുണ്ട്. ഇപ്പം പിടിക്കപ്പെടില്ല എന്ന് വിചാരിച്ചിട്ട് ഇവർ നടത്തിയ മറ്റൊരു തട്ടിപ്പാണ് വിവാഹ തട്ടിപ്പ്. വിവാഹ തട്ടിപ്പ് നടത്തി കാശ് സ്വർണം വാങ്ങൽ. അതിൽ ഏറ്റവും രസം എന്താ വെച്ചാൽ ഇതൊരു ആണിനെ വെച്ച് നടത്തിയതെങ്കിൽ കുഴപ്പമുണ്ടെന്നില്ല, ഇതൊരു ഗേ ആയിപ്പോയി.
ഇവർക്ക് അറിയാനിട്ടാണോ അതോ ഇനി അറിഞ്ഞിട്ട് പറ്റിക്കുന്നതാണോ ഒന്നും നമുക്കറിയില്ല. ചിലപ്പോൾ നാട്ടുമ്പുറങ്ങളിലുള്ളവർക്ക് ഗേ എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല. അങ്ങനെ അറിയാതെ നടത്തിയതാണെങ്കിലും ആദ്യത്തെ വിവാഹത്തിലല്ലേ അബദ്ധം പറ്റൂ, രണ്ടാം വട്ടവും ഇതേ സെയിം പ്രശ്നം ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അറിയാതെ അല്ലല്ലോ അറിഞ്ഞുകൊണ്ടല്ലേ. ആദ്യത്തെ വിവാഹത്തിൽ ഇത് മീഡിയേഷൻ നിന്നത് ഒരു കൗൺസിലറൊക്കെയാണ്. ആ കൗൺസിലർക്കും എല്ലാവർക്കും ഇടയിൽ അന്ന് ഇവൻ ഗേയാന്നുള്ളത് തെളിഞ്ഞൊരു കേസാണ്. പിന്നീട് രണ്ടാം വട്ടവും അതേ വ്യക്തിയെ വെച്ച് വീണ്ടും വിവാഹം കഴിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാതെ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ്. അതായത് ഒരു ഡോക്ടറുടെ ഒരു അഡ്വൈസിലാണ് ഒരു കല്യാണം നടന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ, ബ്രസ്റ്റും ശരീരമുള്ള പെണ്ണിനെ കൊടുന്നു കൊടുക്കാന്. ആ അഡ്വൈസ് ചെയ്ത ഡോക്ടർ ആരാണെങ്കിൽ അയാളോടാണ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്, ഗേ എന്നുള്ളത് ചികിത്സിച്ചാൽ മാറുന്ന ഒരു രോഗമാണോ, അതൊരു മനുഷ്യൻ്റെ ജെൻഡറാണ്, ആണോ ആണോ ഒന്നിച്ച് ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ ജീവിക്കാൻ വിടണം, അല്ലാതെ അവർക്ക് പെണ്ണിൻ്റെ കൂടെ ഒന്നും പറ്റില്ല. ഈ പറ്റാത്ത കാര്യത്തിന് നിങ്ങൾ എന്തിനാണ് ഈ ഫോഴ്സ് ചെയ്യുന്നത്? എന്താ പറയണേ, തൻ്റെ ഭർത്തൃ വീട്ടിൽ നിന്ന് തനിക്ക് ഉണ്ടായിരിക്കുന്ന വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നല്ലോ. കാര്യം ഞാൻ ആ വീഡിയോസും കാര്യങ്ങളും എല്ലാം കണ്ടപ്പോൾ എനിക്ക് വ്യക്തിയായിട്ട് മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, തൻ്റെ ഹസ്ബൻഡായിട്ടുള്ള പുള്ളിയുടെ ബ്രദറിൻ്റെ ഭാഗത്ത് നിന്ന് തനിക്ക് എന്തെങ്കിലുമൊക്കെ മോശമായിട്ടുള്ള ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? തനിക്കിത് പറയുന്നതിൽ വിഷയമില്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഇതിൽ ആഡ് ചെയ്യാം, അങ്ങനെ വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കൃഷ്ണയുടെ ഭാഗത്തു നിന്നും എനിക്ക് വളരെ ശല്യമായിരുന്നു. അനിയൻ രാമകൃഷ്ണ വികലാംഗനാണ്. വൈകല്യം അവൻ്റെ ശരീരത്തിന് മാത്രമല്ല മനസ്സിനെ നല്ല രീതിക്ക് ബാധിച്ചിരുന്നു. ഇവൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവൻ എൻ്റെ ഭാര്യയായിട്ട് വേണം. ഏട്ടൻ ഉപേക്ഷിച്ച് തുടങ്ങിയ പാടെ ഇവൻ എനിക്ക് മെസ്സേജസ് അയക്കുന്നത്, ഞാൻ ഏടത്തിയമ്മയെ കല്യാണം കഴിക്കാം, നമ്മളെ വിവാഹം നടക്കും, എനിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ വയ്യ, ഏടത്തിയമ്മയുടെ കൂടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല എന്നാണ് മെസ്സേജ് അയച്ചത്. ഇതിൻ്റെ ഒന്നും അർത്ഥം പറയാതെ തന്നെ നമ്മൾ സൊസൈറ്റിക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ അവനെ ബ്ലോക്ക് അടിച്ചിട്ട് അവൻ്റെ പേരിൽ ഞാൻ പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൽ FIR ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഇവൻ എന്ത് ചെയ്യുന്നു, നിരന്തരം എന്നെ പല ഫേക്ക് ഐഡികളിൽ നിന്നും വന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഇപ്പോൾ അവൻ്റെ സ്വന്തമായി ഞാനൊരു പോസ്റ്റ് ഇൻസ്റ്റയ്ക്ക് അടിയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ വന്നിട്ട് എന്നെ എൻ്റെ അമ്മയും കുറിച്ച് പച്ചത്തെറികൾ ഈ വികലാംഗൻ പോസ്റ്റ് ചെയ്യും. കൂടെ തന്നെ ഈ വികലാംഗൻ്റെ അഭ്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഭർത്താവ് പറയുന്നു എനിക്ക് രണ്ട് ഭർത്താവാണ്, വികലാംഗം പറയുന്നു എനിക്ക് മൂന്ന് ഭർത്താവാണ്. ആക്ച്വലി എനിക്ക് രണ്ട് ഭർത്താവേ ഉള്ളൂ. എൻ്റെ ആദ്യ വിവാഹം നടക്കുന്നത് 2022 സെപ്റ്റംബർ 15, അത് ഒഴിവാകുന്നത് 2023 നവംബർ 25 ആ ഡൈവോഴ്സ് പേപ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ രണ്ടാം വിവാഹം കഴിക്കുന്ന 15 ആ കല്യാണ കത്തും കൊടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ ആരെ വിവാഹം കഴിച്ചു? ഞാൻ ഒരു രൂപ പോലും ആദ്യ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് കോമ്പൻസേഷനോ മെയിൻ്റനൻസോ വാങ്ങിയിട്ടില്ല. പക്ഷേ നവീൻ സുധീറിൻ്റെ അനിയൻ പറയുന്നത് ആദ്യ ഭർത്താവിനെ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ പണം വാങ്ങി, രണ്ടാമത് ഞാൻ കോഴിക്കോടാണല്ലോ പഠിക്കുന്നത്, അവിടെ കല്യാണം കഴിച്ച് അത് ഒഴിവാക്കി അവിടെ നിന്ന് പണം വാങ്ങി, മൂന്നാമത് ഇവൻ്റെ ഏട്ടനാണ്. ആര് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഇങ്ങനെ സംഭവം. കോഴിക്കോട് എനിക്കൊരു ഭർത്താവ് ഉള്ളത്. എന്നെ കുറിച്ച് വ്യാജപ്രചരണം നടത്തി, എൻ്റെ അമ്മയെക്കുറിച്ച് വേശി എന്നുള്ള വ്യാജപ്രചരണം നടത്തുകയാണ് ഇവരുടെ പരിപാടി. എൻ്റെ അമ്മ ഗവൺമെൻറ് ഹൈസ്കൂളിലെ ടീച്ചറാണ്. എൻ്റെ അമ്മയെ കുറിച്ചിട്ട് ഇല്ലാത്ത റെപ്യൂട്ടേഷൻ ഹാം വരുന്ന രീതിക്കാണ് നവീൻ്റെ അനിയൻ പറയുന്നത്. അവൻ നാട്ടിൽ പറഞ്ഞിടക്കം ഞാൻ വികലാംഗനായിട്ട് ഇന്നൊരു കോടതി ശിക്ഷിക്കില്ലയെന്ന്. സ്വന്തം വൈകല്യം ശിക്ഷിക്കപ്പെടില്ല എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് ഇവന് വന്നിട്ടുണ്ട്. ഇവൻ എല്ലാവരോടും പറഞ്ഞത് ഞങ്ങൾക്ക് എന്ത് വന്നാലും വക്കീൽ സുരേഷിൻ്റെ പ്രൊട്ടക്ഷനും തോമസ് സാറിൻ്റെ പ്രൊട്ടക്ഷനും ഉണ്ടെന്നാണ്. തോമസ് സാറിൻ്റെ വർത്തമാനം ഇപ്പോൾ ഇതിനോട് കൂടി തന്നെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അനിയൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതിരിക്കുകയായിരുന്നു ഞാൻ. എന്നെക്കുറിച്ച് എല്ലായിടത്തും ഇവൻ മോശമായി കമൻ്റ് ഇടുക, റീലിടുക ഒക്കെ ചെയ്തപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവൻ്റെ ഏട്ടൻ്റെ യഥാർത്ഥ ഗേ വീഡിയോസും കാര്യങ്ങളും ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇടുകയായിരുന്നു. അതങ്ങ് കയറി വൈറലായി. അങ്ങനെ പല ചാനൽസ് വന്ന് ഇൻ്റർവ്യൂ എടുത്തു, ന്യൂസ് ഷൂട്ട് ചെയ്തതിനോടെയാണ് ഇവരുടെ എല്ലാ കട്ടയും പടവളകിയത്. പിന്നീട് അമയ് സുധീർ എന്നെ ഭീഷണിപ്പെടുത്തി എനിക്ക് അയച്ച മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ജിബിനേട്ടന് അയച്ചിട്ടുണ്ട്. അമയ് സുധീറിൻ്റെ ഭാഗത്തു നിന്നും വളരെ വൃത്തികെട്ട രീതിക്കുള്ള അനുഭവങ്ങളാണ് എനിക്കുണ്ടായിരുന്നത്. ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാനുള്ള പ്രധാന കാരണം, ഞാൻ ഹാളിലെ സോഫയിൽ കിടന്ന് ഉറങ്ങുമ്പം നമ്മൾ ആ വീട്ടിൽ ഭർത്താവ് ഉണ്ടെങ്കിലും നമ്മൾ റൂമിൽ കിടക്കുകയുള്ളൂ, എനിക്ക് പേടി ഒറ്റയ്ക്ക് കിടക്കാൻ. അങ്ങനെ ഒരാളെ കൊണ്ട് വലിയ ഉപകാരം ഉണ്ടായിട്ടൊന്നുമല്ല, മുറിയിൽ ഒരു വ്യക്തിയുടെ പ്രസൻസ് ഉണ്ടല്ലോ, അത്രമാത്രം. എനിക്ക് എൻ്റെ അമ്മ ഉണ്ടെങ്കിൽ റൂമിൽ ഒരു വ്യക്തിയുടെ പ്രസൻസ് ഉണ്ടല്ലോ എന്നുള്ള ധൈര്യമാണ്. അതുപോലത്തെ ഒരു ധൈര്യം ഒരു സഹോദരനെ പോലെ എനിക്ക് അയാളെ തോന്നിയിട്ടുള്ളൂ. അയാൾ അത്രയ്ക്കേ ഉണ്ടായിട്ടുള്ളൂ, സഹോദരനാണ് അയാൾ, വളരെ നല്ലൊരു സഹോദരനാണ്. ആ റൂമിൽ അയാൾ ഉണ്ടല്ലോ എന്നുള്ള പ്രസൻസിൽ ഞാൻ കിടക്കും. അപ്പം ഞാനിത് ഹാളിൽ അയാൾ വീട്ടിലില്ലാത്തപ്പോൾ കിടന്ന് ഉറങ്ങി. അപ്പുറത്തെ മുറിയിൽ അച്ഛനും അമ്മയും കിടന്ന് ഉറങ്ങുന്നുണ്ട്, സിറ്റ് ഔട്ടിൽ അമ്മയും ഇരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലെ ധൈര്യം എന്താണ്, അമ്മയും അവിടെ ഇരിക്കുന്നുണ്ട്, അച്ഛനും അമ്മയും ഉറങ്ങുന്നുണ്ട്, നമ്മളൊരു സ്വന്തം മോനെ പോലെ കിടന്നുന്ന പയ്യനാണ്. ഇവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, സോഫയുടെ ലോങ് സീറ്റിൽ ഞാൻ കിടന്ന് ഉറങ്ങുമ്പം സൈഡിലെ ചെറിയ സീറ്റിലാണ് ഇവൻ വന്നിരിക്കുന്നത്. ഞാനത് അറിഞ്ഞിട്ടില്ല. എൻ്റെ കാലുമ ഉമ്മയ്ക്കായിരുന്നു. ഉമ്മ വെച്ചപ്പോഴാണ് ഞാൻ ഞെട്ടി ഉണർന്നത്. ഞാൻ ഒരൊറ്റ ചവിട്ടുവിൻ്റെ മുഖം അടക്കി ചവിട്ടി. അപ്പോൾ ഇവൻ്റെ അമ്മ ഒച്ചയും ബേളം കേട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ ഇത് നവിയോട് പറയരുത്, തല്ലുണ്ടാക്കരുതെന്ന്. നവി വന്നു. ഞാൻ നവിയോട് പറയുമ്പോൾ നവി പറഞ്ഞ്, അതിൻ്റെ അനിയ അങ്ങനെ ചെയ്യുന്നു, എനിക്ക് വിശ്വാസമില്ലയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് ഞാൻ ചവിട്ടിയെ ചവിട്ട് ഏട്ടൻ്റെ അനിയാണ്ട് കൊണ്ടതായിട്ടാണ്ട് മറന്നു പോയിക്കോട്ടെ, ഞാൻ ചവിട്ടും കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഉമ്മച്ചപ്പോൾ പറഞ്ഞ്. അതിലാകെ ഒരുമാതിരിയായിട്ട് നവി നിന്നു.
പിന്നീട് ഞാൻ അവിടെ നിൽക്കണോ വേണ്ടേ എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു. പിന്നീട് ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ്, അത് അന്ന് രാവിലെ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത്, രാവിലെ വൈകുന്നേരമൊക്കെ ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല. പിന്നെ പോരാനുണ്ടായ ഇൻസിഡൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നവിയുടെ അമ്മയോട് ഞാൻ പറഞ്ഞു, നവീൻ എന്നെ ഒന്നും ചെയ്യുന്നില്ല അമ്മ, അങ്ങനെയൊക്കെ കാര്യങ്ങൾ, ഇവനെന്തെങ്കിലും തകരാറുണ്ടോ? ആദ്യ ഭാര്യ ഇവൻ ഗേയാന്ന് പറഞ്ഞിട്ട് തന്നെ അല്ലേ പോയി, നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് ഇവനെന്തെങ്കിലും പ്രശ്നമുണ്ടോ വെച്ചപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നീ ആരെങ്കിലും പിടിച്ച് കുട്ടിയെ ഉണ്ടാക്കിക്കോന്ന്. നവീനും എന്നോട് പറഞ്ഞു, ആരെ പിടിച്ച് വേണമെങ്കിൽ കുട്ടിയെ ഉണ്ടാക്കിക്കോ, അച്ഛൻ ഞാനാന്ന് പറഞ്ഞാൽ മതി, ഞാനായിട്ട് എതിർക്കാൻ പോവില്ല. ഇങ്ങനെ ഒരു പറച്ചിൽ കേൾക്കുമ്പോൾ നമുക്ക് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ചാരിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒന്നാണ്. പിന്നെ എന്തിന് വെറുതെ ടൈപ്പ് ആട്ടും തുപ്പും കേട്ട് നമ്മൾ നിൽക്കുന്നു? ഷാനി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓൾറെഡി ഇങ്ങനെ ഡൈവോഴ്സിൻ്റെ കരാറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പം എന്തായിരുന്നു സംഭവങ്ങൾ അതെനിക്ക് പറയാൻ പറ്റും. കാര്യം പക്ഷേ രണ്ടുപേരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ള കാരണമാണ് അത് ഇടുന്നതിന്. എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ താങ്കൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഇടുന്നതല്ലായിരിക്കും. എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും സ്കിപ്പ് ചെയ്യാം. എന്താണെന്നുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു. പിന്നെ ഇതിൻ്റെ പേരിൽ നിങ്ങൾക്ക് വീട്ടിൽ മീൻസ് തനിക്കും തൻ്റെ അമ്മയ്ക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? കാര്യം വെച്ചാൽ എനിക്ക് കണ്ട മെസ്സേജിലും കാര്യങ്ങളും അല്ലെങ്കിൽ ആ സംഭവത്തിലൂടെയൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, വേസ്റ്റ് എക്സ്പീരിയൻസിലൂടെയാണ് താൻ കടന്നു പോയെന്നുള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാര്യം വെച്ചാൽ വളരെ ഈ ഒരു 3 മാസ കാലയളവായിട്ടുള്ളൂ തൻ്റെ കല്യാണം കഴിഞ്ഞ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫീലിങ്സിലാണ് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു കാര്യം. കാര്യം ഞാനും അതിലും വലിയൊരു ഫീലിങ്സിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതിനെക്കുറിച്ച് തനിക്ക് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഭാഗത്തുനിന്ന് യാതൊരുവിധ കോംപ്രമൈസിനും അവർ വന്നിട്ടില്ല. പണം ഉണ്ടാക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയ ഒരു മാർഗ്ഗമായിരുന്നു എഴുത്ത് ലോട്ടറി തട്ടിപ്പ്. സമാന രീതിയിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി കണ്ടെത്തിയ അടുത്തൊരു മാർഗ്ഗമായിരുന്നു, അടുത്തൊരു തട്ടിപ്പ് മാർഗ്ഗമായിരുന്നു വിവാഹ തട്ടിപ്പ്. അതിൽ കൂടെ എൻ്റെ ഗോൾഡും ക്യാഷും അവർ കൈക്കലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അവർക്ക് പ്രത്യേകിച്ചിട്ട് ഒന്നും കോംപ്രമൈസിൻ്റെ ആവശ്യമില്ലല്ലോ, കാരണം എൻ്റെ ഗോൾഡും കാര്യങ്ങളും അവിടെ പെട്ടല്ലോ. പിന്നീട് ഏറ്റവും വെറുപ്പ് തോന്നിയ ഒരു കാര്യം, അഡ്വക്കേറ്റ് എന്ന നിലയ്ക്ക് ഒരു അഡ്വക്കേറ്റാണ് അദ്ദേഹമൊക്കെ പറയുന്നുണ്ട്. അയാൾ കരാർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് അഡ്വക്കേറ്റ് സുരേഷ് ഹൈക്കോടതിയിലെ വക്കീലൊക്കെ അത്രേ എഴുതിയ കരാർ നിങ്ങളൊന്ന് വായിക്കണം. ആ കരാറിനകത്ത് അയാൾ എഴുതിയിട്ടുള്ളത്, അയാൾക്കും പെൺമക്കൾ ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും, നമുക്ക് കർമ്മ ഇറ്റ്സ് ബൂമറങ് എന്ന് പറയുമല്ലോ, അല്ലെങ്കിൽ അയാൾക്ക് മക്കളുണ്ടെങ്കിൽ കർമ്മ ഇറ്റ്സ് ബൂമറങ്. ഇങ്ങനത്തെയൊക്കെ മോശം രീതി ചെയ്തവർക്കിനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ കരാറാണ് നിങ്ങൾ കേൾക്കണം. കഷ്ടപ്പെട്ട് ഞങ്ങൾ ജോലി ചെയ്ത് ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് 55 പവൻ സ്വർണ്ണം 50,000 രൂപയും കൊടുത്തത്. അങ്ങേര് എഴുതി വിട്ട കരാറിൽ എൻ്റെ 20 പവൻ സ്വർണ്ണം 50,000 രൂപയും തിരിച്ചു തരും. 260,000 രൂപ അവർക്ക് വിവാഹം ചെലവ്, അതായത് ആസ് കോമ്പൻസേഷൻ ഞങ്ങൾ കൊടുക്കണം. ഏത് വകുപ്പിൽ ഗേ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഗേകൾക്കുണ്ട് അന്തസ്. ഗേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ആ കമ്മ്യൂണിറ്റിക്ക് തന്നെ മോശത്തരാണ്. കാരണം അത് മറച്ചു വെച്ച് രണ്ട് വിവാഹം കഴിച്ച് രണ്ട് വിവാഹ തട്ടിപ്പ് നടത്തിയ വിവാഹ തട്ടിപ്പ് വീരൻ, അതായത് ചേറ്റ, അങ്ങനെ തന്നെ ഞാൻ അഭിസംബോധന ചെയ്യട്ടെ, ആ ചേറ്റയ്ക്ക് ഞാൻ നഷ്ടപരിഹാരം കൊടുക്കണം. അതായത് കുണ്ടൻ ആ വാക്കിന് വളരെ അർഹനയുള്ളൊരു വ്യക്തിയാണ്. അത് മറച്ചു വെച്ച് കല്യാണം കഴിച്ച് എൻ്റെ ജീവിതം നശിപ്പിച്ച് ആ എന്നെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതും ഇതും പറഞ്ഞ ആ ചേറ്റ കുണ്ടന് ഞാൻ കോമ്പൻസേഷൻ കൊടുക്കണം. മനസ്സിലായി? അത് 260,000. എനിക്ക് മെയിൻ്റനൻസ് ഇല്ല, എനിക്ക് നഷ്ടപരിഹാരം ഇല്ല, എൻ്റെ 15 പവൻ സ്വർണ്ണം ഒരു മുണുങ്ങി. ഈ ഒരു രീതിക്കുള്ള കരാർ എഴുതി വെച്ച ആ ഒരു വ്യക്തിയെ ഞാൻ പറയുകയാണ്, ദൈവമുണ്ടെങ്കിൽ കർമ്മഫലമുണ്ടെങ്കിൽ അയാൾ അത് അനുഭവിച്ചിട്ടേ പോവുകയുള്ളൂ. കാരണം ഒരു വ്യക്തി വന്ന് പറയുമ്പോഴത്തേനും വലിയ ആളാവുമല്ലോ. എൻ്റെ അമ്മേനെ ഒരു ദിവസം നൈറ്റ് വിളിച്ചിട്ട് കുറച്ച്, അതായത് ഞാൻ എന്തോ ഒരു അപരാധം ചെയ്ത് അവിടെ നിന്ന് വന്നൊരു വ്യക്തി എന്നുള്ള രീതിക്കാണ് ആൾ സംസാരിച്ചത്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ അവനെ എഴുത്ത് ലോട്ടറി തട്ടിപ്പ് വന്നു. അപ്പോൾ അയാൾ മൈൻഡ് ചെയ്യുന്നില്ല, അയാൾ ഗേയാന്നും എൻ്റെ അമ്മ പറഞ്ഞു കൊടുത്ത് സുരേഷ് വക്കീലിനോട്. വളരെ മോശം രീതിക്കാണ് ഞങ്ങൾക്ക് അടുത്ത വക്കീൽ ബിഹേവ് ചെയ്തത്. ഓരോ പാരൻസും പണ്ട് കാലങ്ങളിലൊക്കെ കല്യാണം ഉറപ്പിച്ചാൽ നാട്ടിൽ വന്ന് അന്വേഷിക്കുന്ന ഒരു അന്വേഷണമുണ്ട്, ചെക്കന് വല്ല പെൺവിഷയം ഉണ്ടോയെന്ന്. ഇന്നത്തെ കാലത്ത് അത് മാത്രമല്ല അന്വേഷിക്കേണ്ടത്, ചെക്കന് വല്ല ആൺവിഷയം ഉണ്ടോയെന്നും കൂടെ ചോദിക്കേണ്ടിയിരിക്കുന്നു. സ്വന്തം മക്കൾ വീട്ടിൽ വന്നാൽ അമ്മേ ഞാനൊരു ഗേ ആണെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ലെസ്ബിയനാണ്, അല്ലെങ്കിൽ ഞാനൊരു ബൈസെക്സ് ആണെന്ന് പറയുമ്പം, അത് അംഗീകരിക്കാനുള്ള മിനിമം മര്യാദ നമ്മൾ പാരൻസ് കാണിക്കണം. നമ്മൾ പാരൻസ് അത് കാണിക്കാതെ കുട്ടി ലെസ്ബിയനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ ഒരു വിവാഹം നടത്തി കൊടുക്കുക, എങ്ങനെ? ഒരാണ് വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റില്ല. ഹോമോസെക്ഷുവാലിറ്റിക്ക് മരുന്നൊന്നും ഇല്ല, അത് അവരുടെ ജെൻഡറാണ്. വിവാഹം കഴിപ്പിച്ച് അവിടെ ഒരാണിൻ്റെ ജീവിതം ഇല്ലാതെ വെക്കുക. മകൻ വന്ന് ഞാൻ ഗേയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ പെണ്ണ് വെട്ടിക്കുകയാണ്, ആ ഒരു പെണ്ണ് വന്നാൽ മാറും. പെണ്ണുങ്ങൾ ഡി അഡിക്ഷൻ സെൻറ്റർ ഒന്നും അല്ല നിങ്ങളെ മക്കളുടെ പ്രശ്നം മാറ്റാൻ. ഇതൊരു പ്രശ്നമല്ല, അതൊരു രോഗമല്ല, ഇത് ശരിക്കും അവരുടെ ജെൻഡറാണ്, അതിനനുസരിച്ച് ജീവിക്കാൻ വിടണം.
ഒരാണുമാണ് ഒന്നിച്ച് ജീവിച്ചിട്ട് ഒന്നും നഷ്ടമാവാൻ പോണില്ല. നിങ്ങൾ ഇതിൽ വെറുതെ അനാവശ്യമായി കല്യാണം നടത്തിച്ച് ഒരു പെൺകുട്ടിയെ കൊടുത്തിട്ട് അവളുടെ ജീവിതം കളഞ്ഞ്, അവളുടെ സ്വപ്നങ്ങൾ കളഞ്ഞ്, കണ്ണീര് വീഴ്ത്തി, ശാപം വീഴ്ത്തി, എന്തിനിങ്ങനെ സമൂഹത്തിന് നാറിന്? ഒരാണുമാണ് ഒന്നിച്ച് ജീവിച്ചിട്ട് ഒരു നാറലില്ല. ആ നാറലിനെ ഭയന്ന് വലിയ കുടുംബമഹിമ കാണിച്ച് ഒരു പെൺകുട്ടിയെ വലിച്ചു കൊടുത്തിട്ട് ചതിക്കപ്പെട്ട് ഇങ്ങനെ ചാനലിലും ടി വിയിലും വന്ന് ആ പെൺകുട്ടി നിങ്ങളെ കുറിച്ച് പറയുമ്പം സൊസൈറ്റി ഒരു ചതിയന്മാരെ നിങ്ങളെ കണക്കാക്കുന്നതിൽ എത്രയോ വേദാണ് അവരങ്ങനെ ജീവിക്കാൻ പറ്റുന്നത്. ഇനിയുള്ള തലമുറ എന്തായാലും ചേഞ്ച് ആകും. പണ്ട് കാലത്തുള്ള തലമുറയിൽ ഒരു ഫോൾസ് ധാരണ ഉണ്ടായിരുന്നു, എന്താ വെച്ചാൽ ഹൈമൻ ബ്രേക്കേജ് ആയ പെണ്ണ് വിർജിൻ അല്ലാന്ന്. ഹൈമൻ ബ്രേക്കേജ് ആയ ഒരു പെണ്ണിനെ വിർജിനിറ്റി ഇല്ലാന്ന് പറഞ്ഞിട്ട് ഡൈവേഴ്സുകൾ ഭയങ്കരമായിട്ട് നടന്നിരുന്നു പണ്ട് കാലത്തൊക്കെ. പിന്നീടുള്ള ടെക്സ്റ്റ് ബുക്സിൽ വന്നു ഹൈമൻ ബ്രേക്കേജ് ഇസ് ജസ്റ്റ് ആ മിത്ത് എന്ന്. അത് വന്നതിനോടെ തന്നെ ഹൈമൻ ബ്രേക്കേജ് എന്ന് പറഞ്ഞൊരു കാര്യമല്ല ഒരു പെണ്ണിൻ്റെ വിർജിനിറ്റി എന്ന് നമ്മൾ പഠിച്ചു. ശരിക്കും പ്രോപ്പറായ ഒരു സെക്സ് എഡ്യൂക്കേഷൻ സ്കൂൾസിൽ പ്രൊവൈഡ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഒരു ജെൻഡർ ഓറിയൻറ്റേഷൻ ക്ലാസ്സസ് ഒരു ഹൈസ്കൂളിൽ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. 9-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള സെക്സ് എഡ്യൂക്കേഷനെ അത് നിങ്ങൾ സ്വയം വായിച്ച് പഠിക്കൂ, അല്ലെങ്കിൽ ആ ഒരു പീരീഡ് മാത്രം മാതാമ്മമാരായി മാറുന്ന ടീച്ചേഴ്സിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് ഒന്നും അറിയാത്തത്. നമ്മൾ നല്ല രീതിക്ക് ഒരു സെക്സ് എഡ്യൂക്കേഷനും മറ്റുള്ളതും പ്രൊവൈഡ് ചെയ്യുക ആയിരുന്നെങ്കിൽ പല കുട്ടികൾക്കും തങ്ങളുടെ പീരീഡ് ഓഫ് അഡോളൻസ്, അതായത് ഹൈസ്കൂൾ കാലഘട്ടങ്ങളിലോ ഹയർ സെക്കൻഡറി കാലഘട്ടങ്ങളിലോ സ്വന്തം ജെൻഡർ തിരിച്ചറിയാനും ഇനി സമൂഹത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അവരുടെ കമ്മ്യൂണിറ്റി പോയി ജോയിൻ ചെയ്ത് ഇൻഡിപെൻഡൻ്റായി ജീവിക്കാനുള്ള ധൈര്യവും കിട്ടുമായിരുന്നു. ഒരു ലാക്ക് ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ മൂലം മാത്രം പറ്റുന്നൊരു കാര്യമാണ്. ഈ ടെക്സ്റ്റ് ബുക്കിലെ ഹൈമൻ ബ്രേക്കേജ് ഇസ് ജസ്റ്റ് എ മിത്ത് നമ്മൾ പ്ലസ് ടുവിന് ബയോളജിയിലെ ക്ലാസ്സിലെ ടീച്ചർ പറയുമ്പോൾ പല കുട്ടികളുടെയും മനസ്സിൽ അത് അവിടെ കെടുക്കുന്നുണ്ട്, അതൊരു മിത്താണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ പറയുമ്പോൾ അതൊരു മിത്താന്നുള്ളത് മനസ്സിലാവും. അതായത് ഓടിയാൽ പൊട്ടാം, ഒരു ചാട്ടത്തിൽ പൊട്ടാം, സൈക്കിൾ ചവിട്ടുമ്പോൾ പൊട്ടാം, ഒരു ഹൈ ജമ്പ് ചെയ്ത് പൊട്ടാം, ഇതൊക്കെ പറയുമ്പം അവിടെ അതൊരു മിത്താണ്. അങ്ങനെ ഒരു സംഭവത്തിൻ്റെ പേരിൽ ഒരു കുട്ടിയെ വിർജിനിറ്റി ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമ്മുടെ സൊസൈറ്റി മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ജെൻഡറിനെ കുറിച്ചിട്ട്, അതായത് ലെസ്ബിയൻ, ബൈസെക്ഷൽ, ട്രാൻസ്, ക്യൂർ, അസെക്ഷൽ പേഴ്സൺ, ഇൻ്റർസെക്സ് പേഴ്സൺസ്, ഇവരെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ളൊരു ജെൻഡർ ഓറിയൻറ്റേഷൻ ക്ലാസ് ടൈം ഓഫ് അഡോളൻസിൽ, അതായത് നമ്മൾ ഹൈസ്കൂളിലോ ഹയർ സെക്കൻഡറിയിലും പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ സ്വന്തം ജെൻഡർ തിരിച്ചറിയാൻ പലർക്കും പറ്റും. ഈ മിക്ക പിള്ളേരും ചിലപ്പം 10 കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടുമ്പുറങ്ങളും പഠിച്ചോളുന്നില്ല, പ്ലസ് ടു കഴിഞ്ഞാൽ പഠിച്ചോളുന്നില്ല. അപ്പോൾ കോളേജിലുള്ള ഒരു സെക്സ് എഡ്യൂക്കേഷൻ എല്ലാവർക്കും കിട്ടിക്കോളുന്നില്ല, കാരണം പഠിക്കാത്ത എത്രയോ പേരുണ്ട്. സ്വന്തം ജെൻഡർ പോലും തിരിച്ചറിയാതെ നടക്കുന്ന എത്രയോ പേരുണ്ട്. കല്യാണം കഴിച്ച് ഭാര്യേനെ വീട്ടിലിരുത്തിയിട്ട് നാട്ടിലെ ആണുങ്ങളുടെ കൂടെ പോയി കുണ്ടനടി എന്ന് പറയും, അതിന് നടക്കുന്ന എത്രയോ ആണുങ്ങളുണ്ട്. ഇതൊക്കെ സെക്സ് എഡ്യൂക്കേഷൻ്റെ കുറവുകൊണ്ട് പറ്റിപ്പോകുന്നതാണ്. അതുപോലെ തന്നെ തറവാട്ട് മഹിമ, സൊസൈറ്റി എന്ത് ചിന്തിക്കും, സൊസൈറ്റി എന്ത് പറയും, മോൻ വന്ന് ഗെയ്യാന്ന് പറഞ്ഞാൽ ഈ മോനെ അച്ഛനും ഈ നാണം കെടുക, ഞാൻ എൻ്റെ ബാക്കിയുള്ളവർക്കൊരു ജീവിതം ഉണ്ടാവില്ല, എൻ്റെ അനിയത്തിക്ക് ഒരു ജീവിതം ഉണ്ടാവില്ല, സഹോദരന് ജീവിതം ഉണ്ടാവില്ല, സഹോദരിക്ക് ജീവിതം ഉണ്ടാവില്ല എന്നിട്ട് ഫോഴ്സ് ഇതുവരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ പകുതിയിലധികം പ്രശ്നം തീരും. നിങ്ങൾ നിങ്ങളെ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലെ മറ്റു കുട്ടികൾക്ക് ജീവിതം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ച് അവിടെ കൊടുന്ന് ഇല്ലാതാക്കണ മറ്റൊരു കുട്ടിയുടെ ജീവിതമല്ലേ, മറ്റൊരു കുട്ടിയുടെ സ്വപ്നമല്ലേ? അവനവൻ്റെ കൂടെ വന്ന് അങ്ങനെ ഒരു ജന്മം വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ തെറ്റായി കണക്കാക്കേണ്ട ഒരു ആവശ്യമില്ല. ദൈവം ഭൂമിയിലേക്ക് വിടുന്ന ജന്മങ്ങളാണ്, അതിൽ ഒരു കുറ്റവും പറയാനില്ല. അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ കമ്മ്യൂണിറ്റി ഉണ്ട്, ആ കമ്മ്യൂണിറ്റി പോയി ജോയിൻ ചെയ്ത് ജീവിക്കുക, അല്ലാതെ ഇങ്ങനെ തട്ടിപ്പ് നടത്തി മറ്റുള്ളവരെ പറ്റിച്ച് മറ്റുള്ളവരെ ജീവിതം കളഞ്ഞ് എന്തിനാണ് ഇതിന് വെറുതെ നിൽക്കുന്നത്? ഈ ആണുമാണ് ഒന്നിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുണ്ടന്മാരെന്ന് പറഞ്ഞ് കളിയാക്കുന്നു. അപ്പോൾ ഈ പറ്റിച്ച് ജീവിച്ച് പറ്റിച്ച് കല്യാണം കഴിച്ച് പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ച് ഇവൻ പിന്നെയും പിന്നെയും ഇവനെ കൊണ്ട് പറ്റാത്ത പണിക്ക് വീണ്ടും ഇവൻ്റെ വീട്ടുകാർ കല്യാണം കഴിപ്പിച്ച് പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ച് ഇങ്ങനെ നിന്ന് ഈ സ്വയം നാർന്നതിൽ എത്രയോ അന്തസ്സുണ്ട് ആണുമാണുമായിട്ട് ഒന്നിച്ച് ജീവിക്കുന്നത്. ആ ഒരു തെറ്റല്ല, കുണ്ടന്മാർ നിങ്ങൾ അവരെ വിളിച്ച് കളിയാക്കേണ്ട ഒരു കാര്യമില്ല. അവരൊന്നും ഒരാളെയും വഞ്ചിക്കാതെ മാന്യമായി ജീവിക്കുക ചെയ്തത്. അതേസമയം ഈ നവീൻ സുധീർ കാണിച്ചത് എന്താ, രണ്ട് പെൺകുട്ടികളെയും കല്യാണം കഴിച്ച് വീട്ടിൽ വിഷുക്കണി വെച്ച പോലെ വെച്ച് നാടിനുള്ള നടന്നാണ് പിടിച്ച് പരപുരുഷ ബന്ധമുള്ള ഒരു പുരുഷനായി സ്വയം നാറിയതിന് എത്രയോ ഭേദമായിരുന്നു അയാളെ കമ്മ്യൂണിറ്റി പോയി ജീവിക്കുകയായിരുന്നെങ്കിൽ. ഭാഗത്തുനിന്ന് യാതൊരുവിധ കോംപ്രമൈസിനും അവർ വന്നിട്ടില്ല. പണം ഉണ്ടാക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയ ഒരു മാർഗ്ഗമായിരുന്നു എഴുത്ത് ലോട്ടറി തട്ടിപ്പ്. സമാന രീതിയിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി കണ്ടെത്തിയ അടുത്തൊരു മാർഗ്ഗമായിരുന്നു, അടുത്ത തട്ടിപ്പ് മാർഗ്ഗമായിരുന്നു വിവാഹ തട്ടിപ്പ്. അതിൽ കൂടെ എൻ്റെ ഗോൾഡും ക്യാഷും അവർ കൈക്കലാക്കി കഴിഞ്ഞിരിക്കണേ. ഇനിയിപ്പോൾ അവർക്ക് പ്രത്യേകിച്ചിട്ട് ഒന്നും കോംപ്രമൈസിൻ്റെ ആവശ്യമില്ലല്ലോ, കാരണം എൻ്റെ ഗോൾഡും കാര്യങ്ങളും അവിടെ പെട്ടല്ലോ. പിന്നീട് ഏറ്റവും വെറുപ്പ് തോന്നിയ ഒരു കാര്യം, അഡ്വക്കേറ്റ് എന്ന നിലയ്ക്ക് ഒരു അഡ്വക്കേറ്റാണ് അദ്ദേഹമൊക്കെ പറയുന്നുണ്ട്, അയാൾ കരാർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് അഡ്വക്കേറ്റ് സുരേഷ് ഹൈക്കോടതിയിലെ വക്കീലൊക്കെ അത്രേ എഴുതിയ കരാർ നിങ്ങളൊന്ന് വായിക്കണം. ആ കരാറിനകത്ത് അയാൾ എഴുതിയിട്ടുള്ളത് അയാൾക്കും പെൺമക്കൾ ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും, നമുക്ക് കർമ്മ ഇറ്റ്സ് ബൂമറങ് എന്ന് പറയുമല്ലോ, അല്ലെങ്കിൽ അയാൾക്ക് മക്കളുണ്ടെങ്കിൽ കർമ്മ ഇറ്റ്സ് ബൂമറങ്. ഇങ്ങനത്തെയൊക്കെ മോശം രീതി ചെയ്തവർക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളായത് കരാറാണ്, നിങ്ങൾ കേൾക്കണം.
കഷ്ടപ്പെട്ട് ഞങ്ങൾ ജോലി ചെയ്ത് ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് 35 പവൻ സ്വർണ്ണം 50,000 രൂപയും കൊടുത്തത്. അങ്ങേരെ എഴുതി വിട്ട കരാറിൽ എൻ്റെ 20 പവൻ സ്വർണ്ണവും 50,000 രൂപയും തിരിച്ചു തരും. 260,000 രൂപ അവർക്ക് വിവാഹം ചെലവ് അതായത് ആസ് കോമ്പൻസേഷൻ ഞങ്ങൾ കൊടുക്കണം. ഏത് വകുപ്പിൽ ഗേ ആയ ഗേ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഗേകൾക്കുണ്ട് അന്തസ്. ഗേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ കമ്മ്യൂണിറ്റിക്ക് തന്നെ മോശത്തരാണ്. കാരണം അത് മറച്ചു വെച്ച് രണ്ട് വിവാഹം കഴിച്ച് രണ്ട് വിവാഹ തട്ടിപ്പ് നടത്തിയ വിവാഹ തട്ടിപ്പ് വീരൻ, അതായത് ചേറ്റ, അങ്ങനെ തന്നെ ഞാൻ അഭിസംബോധന ചെയ്യട്ടെ, ആ ചേറ്റയ്ക്ക് ഞാൻ നഷ്ടപരിഹാരം കൊടുക്കണം. അതായത് കുണ്ടൻ ആ വാക്കിന് വളരെ അർഹനയുള്ള ഒരു വ്യക്തിയാണ്. അത് മറച്ചു വെച്ച് കല്യാണം കഴിച്ച് എൻ്റെ ജീവിതം നശിപ്പിച്ച് ആ എന്നെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതും ഇതും പറഞ്ഞ ആ ചേറ്റ കുണ്ടന് ഞാൻ കോമ്പൻസേഷൻ കൊടുക്കണം, മനസ്സിലായി? അത് 260,000. എനിക്ക് മെയിൻ്റനൻസ് ഇല്ല, എനിക്ക് നഷ്ടപരിഹാരം ഇല്ല, എൻ്റെ 15 പവൻ സ്വർണ്ണം ഒരു മുണുങ്ങി. ഈ ഒരു രീതിക്കുള്ള കരാർ എഴുതി വെച്ച ആ ഒരു വ്യക്തിയെ ഞാൻ പറയുകയാണ്, ദൈവമുണ്ടെങ്കിൽ കർമ്മഫലമുണ്ടെങ്കിൽ അയാൾ അത് അനുഭവിച്ചിട്ടേ പോവുകയുള്ളൂ. കാരണം ഒരു വ്യക്തി വന്ന് പറയുമ്പോഴത്തേനും വലിയ ആളാകുമല്ലോ. എൻ്റെ അമ്മേനെ ഒരു ദിവസം നൈറ്റ് വിളിച്ചിട്ട് കുറച്ച്, അതായത് ഞാൻ എന്തോ ഒരു അപരാധം ചെയ്ത് അവിടെ നിന്ന് വന്നൊരു വ്യക്തി എന്നുള്ള രീതിക്കാണ് ആൾ സംസാരിച്ചത്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞവന് എഴുത്തിലോട്ട് തട്ടിപ്പ് വന്നു. അപ്പോൾ അയാൾ മൈൻഡ് ചെയ്യുന്നില്ല, അയാൾ ഗേയാണെന്നും എൻ്റെ അമ്മ പറഞ്ഞു കൊടുത്ത് സുരേഷ് വക്കീലിനോട്. വളരെ മോശം രീതിക്കാണ് ഞങ്ങൾക്ക് അടുത്ത വക്കീൽ ബിഹേവ് ചെയ്തത്. കാരണകത്ത് വക്കീൽ സുരേഷ് എഴുതിയിട്ടുണ്ട്, ഞാനും ഈ പറഞ്ഞ നവീൻ സുധീറും ഒരു ദിവസം മാത്രമാണ് കൂടെ കഴിഞ്ഞതെന്ന്. ഈ ഒരു ദിവസം മാത്രം കൂടെ കഴിഞ്ഞു എന്ന് അയാൾ എങ്ങനെ പറയാം? 15 December എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഒരു വീഡിയോ വിട്ടരാം, ആ വീഡിയോ ജെബിനേട്ട് അതിന് ഇതിൽ ആഡ് ചെയ്യും. ന്യൂ ഇയറിന് കേക്ക് കട്ട് ചെയ്യണത് ഏത് ഭക്ഷണം തിന്നണമെന്നും അങ്ങനെ തന്നെ പറയാം. ഞാൻ അതിന് തെറി പറഞ്ഞു എന്ന് വേണ്ടല്ലോ. ചോറ് തിന്നുന്നവനും അത് കണ്ടറിയാൻ ന്യൂ ഇയർ January 1st. ഈ ന്യൂ ഇയർ കേക്ക് പിന്നെ എന്താണ്? 15 December എങ്ങനെ ഞങ്ങൾ കട്ട് ചെയ്യുക? 15 December ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ ഒരു ദിവസം മാത്രം വീട്ടിൽ കഴിഞ്ഞെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്നിട്ട് അതിനകത്ത് അയാൾ ഒരു ദിവസം മാത്രം കഴിഞ്ഞ് നേടിയ കരാറിൽ ഏറ്റവും കോമഡി എന്താ വെച്ചാൽ, ആ കരാറ് നിങ്ങളൊന്ന് വായിക്കണം, അതിൽ ആഡ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ കാണണം, എൻ്റെ അമ്മായിയമ്മ പട്ടാമ്പി സരസ്വതി ആ വികട സരസ്വതി എൻ്റെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് നിൽക്കുന്ന ഫോട്ടോ എന്താ സ്റ്റൈല്. ഇപ്പോൾ ഈ വീഡിയോ ന്യൂസിനകത്ത് വന്നു, റീൽസിൽ വന്നു, ഭയങ്കര വൈറലായപ്പം അവിടെ എല്ലാം ജനങ്ങൾക്കും ഇപ്പോൾ പിടുത്തം കിട്ടി. രണ്ട് പെൺകുട്ടികളും വെറുതെ പോവില്ല, രണ്ട് പെൺകുട്ടികളും പോയിട്ടുള്ളത് യഥാർത്ഥ പ്രശ്നത്തിൽ തന്നെയാണ്. ഈ നവീനിൻ്റെ ഗേ വീഡിയോ, നവീൻ്റെ ചാറ്റ്, വോയിസ് മെസ്സേജുകൾ, എൻ്റെ ആഭരണ കിട്ടുന്ന ഇങ്ങനെ സരസ് നിൽക്കുന്നത് എല്ലാ ഗ്രൂപ്പുകളിലും മറ്റുള്ളവിടുത്തെ എല്ലാം വൈറലാണ്. മീശമാധവൻ സിനിമയിൽ ജഗതി സരസുവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ പിടിക്കപ്പെടുന്ന ഒരു രംഗം ഉണ്ടായാലും പുരുഷ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയുന്ന പോലെ ഗ്രൂപ്പുകളിലൊക്കെ പുരുഷ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് സരസ് എൻ്റെ ആവരട്ട് നിൽക്കുന്നതെല്ലാം വൻ വൈറലാണ്. അനിയൻ അമ്മയി എനിക്ക് അയച്ച വൃത്തികെട്ട ചേറ്റ മെസ്സേജുകൾ നാട് മൊത്തപ്പ് ഷെയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ ഇവരൊരു പക്ക ഫ്രോഡ് ഫാമിലിയാന്ന് എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. ഇവരിപ്പോൾ 3rd വിവാഹത്തിന് ഇറങ്ങിയിട്ടുണ്ട്. യാതൊരു മനുഷ്യരും തട്ടിപ്പിൽ പെടാതിരിക്കട്ടെ. LGBTQ കമ്മ്യൂണിറ്റി ഉണ്ടായിട്ട് സ്വന്തം കമ്മ്യൂണിറ്റിയിൽ പോവാതെ പെണ്ണുമായി ജീവിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ള ഈ വ്യക്തി കഴിച്ചത് 2 വിവാഹമാണ്. നവീൻ എന്ന വ്യക്തി 2 പെൺവീട്ടിൽ നിന്നും അത്യാവശ്യം നല്ല രീതിക്ക് ചതി ചെയ്ത് കാശ് സ്വർണം തട്ടിയെടുത്തിരിക്കുന്നത്. എൻ്റെ 35 പവനും 50,000 രൂപയും പോയി. ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാകുമ്പോൾ സ്വന്തം മക്കൾ വന്ന് ഞങ്ങൾ ഗേ ആണ് അമ്മ, ഞങ്ങൾക്ക് പെണ്ണിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം അവരെ കമ്മ്യൂണിറ്റി കൊണ്ടുപോയി ചേർത്ത് കൊടുക്കുക, അവർക്ക് അതിനനുസരിച്ച് ജീവിക്കാനുള്ള രീതിക്ക് അനുവദിക്കുക. അല്ലാതെ ഇതൊക്കെ മറച്ചു വെച്ച് അന്യൻ വീട്ടിൽ വളർന്നു വരുന്ന അച്ഛനും അമ്മയും സ്വപ്നം കണ്ടു വളർത്തുന്ന പെൺകുട്ടികളെ തലയിൽ കെട്ടിവെച്ച് എന്താ അതിൻ്റെ കാര്യം? ഇവർക്ക് ബെഡ്റൂമിൽ ഒരിക്കലും നല്ലൊരു ഭർത്താവാകാൻ സാധിക്കില്ല, കൂടെ ഒരു ചത്ത ശവം കെടുക്കുന്നത് പോലെ കെടുക്കാൻ എന്തിന്? എന്തിന് നിങ്ങൾ ഇതൊക്കെ ചെയ്യണം? എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഗേ ആയി പറഞ്ഞ കുട്ടികളുടെ മാതാപിതാക്കളോടാണ്. ഗേയ പറഞ്ഞ എല്ലാ കുട്ടികളുടെ മാതാപിതാക്കളോടല്ല, ഗേ ആയി പിറന്ന കുട്ടികളെ അതിനെ ഫോഴ്സ് ചെയ്ത് മാരേജ് ചെയ്യിപ്പിക്കുന്ന മാതാപിതാക്കളെ. ഇത് ഒരു വട്ടമല്ല, 2 വട്ടമായി. ഇതിന് വിവാഹ തട്ടിപ്പ് പണം ഉണ്ടാക്കാൻ പല വഴികളുണ്ട്. ഇയാൾ എഴുത്തിലോട്ട് തട്ടിപ്പ് ചെയ്ത് 20 തവണ പിടിക്കപ്പെട്ട്, അങ്ങനെ വ്യാജമായ രീതിക്ക് പല തെമ്മാടിത്തരങ്ങളും, എന്തിന് മദ്യം വിൽപ്പന വരെ ബ്ലാക്കിന് ചെയ്തിട്ട് പണം ഉണ്ടാക്കി. അങ്ങനെ എന്തെങ്കിലും വേറെ പുതിയ തട്ടിപ്പ് കണ്ടെത്തിയ പോലായിരുന്നു ഈ വിവാഹ തട്ടിപ്പ് തന്നെ വേണ്ടായിരുന്നു. അത് 2 കുടുംബങ്ങൾ അനാഥാക്കി ഇയാളെ എന്ത് ചെയ്യണം നിങ്ങൾ തീരുമാനിക്കുക? ആണു ആണു ഒന്നിച്ച് ജീവിച്ചാൽ നിങ്ങൾ അതിനെ കുണ്ടനെന്ന് വിളിക്കുന്നുണ്ട്. പെണ്ണിനെ കെട്ടി വീട്ടിലൊരു പെണ്ണിനെ വെച്ച് നാട് മൊത്തം നടന്ന് കുണ്ടം പരിപാടിക്ക് പോയി അകത്തിരിക്കുന്ന പെണ്ണിന്
ഒരു ശവമായി കൺസിഡർ ചെയ്യുന്ന ഇങ്ങനത്തെ ഭവനല്ലേ കുണ്ടെന്ന് വിളിക്കേണ്ടത്? തങ്ങൾ ആ കുണ്ടനെന്ന് വിളിച്ച് കളിയാക്കേണ്ടത് നവീൻ സുധീറിനെയാണ്. കയറി അടിച്ച് പൊട്ടിക്കേണ്ടത് നവീൻ സുധീറിൻ്റെ മുഖമായിരുന്നു. അല്ലാതെ നിങ്ങൾ സൈബർ ബുള്ളിങ് ചെയ്യുന്ന ഈ കുണ്ടന്മാരെന്ന് വിളിച്ച് നിങ്ങൾ സൈബർ ബുള്ളിങ് ചെയ്യുന്ന ഈ വ്യക്തികൾ എന്ത് തെറ്റാ ചെയ്തത്? അവരാണോ ആണോ ഒത്ത് ജീവിച്ച്? ഒരു പെൺകുട്ടിയുടെ ജീവിതം കളഞ്ഞിട്ടില്ല, ഒരു പെൺകുട്ടിയുടെ ലൈഫ് നശിപ്പിച്ചിട്ടില്ല. അതേസമയം രണ്ട് പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ച്, രണ്ട് പെൺകുട്ടികളുടെ കാശ് സ്വർണം തട്ടിയെടുത്ത് കുണ്ടം പരിപാടി ചെയ്ത് നടക്കുന്ന ഇവരാണ് പാകൽമാനിയൻ. ആ കുടുംബത്തെക്കുറിച്ച് ഒരു ആൾക്ക് പോലും നല്ല അഭിപ്രായമില്ല. കൊല്ലമ്പടിക്ക് പോയി പുക്കയിൽ സുധീറിന്റെ മകൻ സുധീറിന്റെ ഭാര്യ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആര് പറഞ്ഞു തരുന്നത്? അറച്ച ചരിത്രം മാത്രമാണ്. സ്വന്തം സെക്ഷുവാലിറ്റി മറച്ചു വെച്ച് വിവാഹം ചെയ്ത് സൊസൈറ്റിയിൽ മാന്യൻ എന്ന മുദ്രയെടുത്ത ഇയാളും സ്വന്തം സെക്ഷുവാലിറ്റി മറച്ചു വെക്കാതെ അതിനനുസരിച്ച് ജീവിച്ച വ്യക്തികളെ കുണ്ടനെന്ന് വിളിക്കുന്നതിൽ യാതൊരു വിധാർത്ഥവും ഇല്ല. നവീൻ സുധീർ ചെയ്തത് പരമ ചെറ്റത്തരം മാത്രമാണ്. അതും ആദ്യത്തെ വിവാഹ തട്ടിപ്പല്ല, രണ്ടാമത്തേത്. ജീവിക്കാൻ പറ്റില്ലെങ്കിൽ വെറുതെ വിവാഹം കഴിച്ച് ഒരു പെൺകുട്ടിയുടെ ലൈഫ് കളയേണ്ട കാര്യമൊന്നുമില്ല. വിവാഹം കഴിച്ച് ഒരു ദിവസം പോലും ഭാര്യ ഭർത്താവായി ജീവിക്കാൻ അയാൾക്ക് താല്പര്യമില്ല. അയാൾ ഭർത്താവ് ഭർത്താവ് റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇങ്ങനെ ഒരു വൈഡ് കമ്മ്യൂണിറ്റി ഉണ്ടാകുമ്പോൾ ആ കമ്മ്യൂണിറ്റിക്കകത്ത് പോവാതെ വിവാഹം കഴിച്ച് പെൺകുട്ടികളുടെ വീട്ടിൽ നിന്ന് കാശും സ്വർണ്ണവും തട്ടിയെടുക്കുന്നത് അതൊരു ആണത്തായിട്ട് ഞാൻ കരുതുന്നില്ല. ആണത്തുള്ള നട്ടലുള്ള ആണാണെങ്കിൽ എൻ്റെ കാശും സ്വർണ്ണം ഇവിടെ കൊണ്ട് എറിഞ്ഞു തന്നിട്ട് വേണം അയാൾ പോവാൻ. ഇത് അതല്ല അയാൾ ചെയ്യുന്നത്. അയാൾ ഇനിയും വിവാഹം പ്ലാൻ ചെയ്ത് നടക്കുന്നുണ്ട്, ഒരാളും പെടാതിരിക്കട്ടെ. ഇപ്പോൾ വിവാഹം ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ആൾ വിവാഹം മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ളത്. ഇവർക്ക് സമാന രീതിയിൽ തന്നെ അനിയനെയും വിവാഹ മാർക്കറ്റിൽ ഇറക്കണമെന്നുണ്ട്, പക്ഷെ വികലാംഗനായിട്ട് മാർക്കറ്റ് കിട്ടില്ല എന്നുള്ളതുകൊണ്ട് മാത്രം ഇറക്കാതെ വെച്ചിരിക്കുകയാണ്. മുൻപും എഴുത്ത് ലോട്ടറി ഒറ്റ നമ്പർ എഴുത്ത് ലോട്ടറി തട്ടിപ്പിൽ അറസ്റ്റിലായിട്ടുള്ള പ്രതികളാണ് ഈ നവീൻ സുധീറും അനിയൻ ആമികൃഷ്ണയും. ഇനി ആരും തട്ടിപ്പിൽ പെടാതിരിക്കട്ടെ. മാക്സിമം ആൾക്കാർ കാണുക, കാരണം ഈ കുട്ടിയുടെ വിഷമങ്ങളും കാര്യങ്ങളും ഈ കുട്ടിക്കും കുട്ടിയുടെ കുടുംബത്തിനും ഉണ്ടായ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാവരും അറിയട്ടെ. അറിയുന്നതുകൊണ്ട് മറ്റൊന്നും കൊണ്ടും കൂടെ അല്ല പറയുന്നത് കേട്ടോ. കാര്യം വെച്ചാൽ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ കൂടെ ഒന്നും കടന്നു പോകാതിരിക്കാൻ വേണ്ടിയുള്ളൊരു നല്ല തീരുമാനമായിരുന്നു ഞാനും എൻ്റെ മനസ്സിലാട്ടാൻ കൂടെ എടുത്തതെന്നുള്ളൊരു തീരുമാനം. അത്രയുമാത്രം എന്താ പറയുക, ഹാപ്പി ആയിട്ടും സന്തോഷത്തോടെ ഈ നിമിഷം എനിക്ക് പറയുന്നത്. കാര്യം വെച്ചാൽ എൻ്റെ മനസ്സിലാട്ടം ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ വളരെയധികം സന്തോഷിച്ചാണ്. കാര്യം വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി സന്തോഷിക്കുന്നുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ എനിക്കറിയാം, കാര്യം വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ കൂടെ കടന്നു പോകാറെന്നുള്ളൊരു തീരുമാനത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഇനി ഒരു പെൺകുട്ടിയുടെ ജീവിതം അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയുടെ ജീവിതം ഒരു ആൾക്കാർ കാരണം നശിപ്പിക്കപ്പെടാൻ പാടില്ല. കാര്യം ഇത് നിങ്ങളുടെ നമ്മുടെ എല്ലാവരും മാതാപിതാക്കന്മാർ സത്യം പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാ മാതാപിതാക്കന്മാരും ഇത് മനസ്സിലാക്കുക, സ്വന്തം മക്കളെ ചേർത്ത് പിടിക്കാൻ നോക്കുക. അവരുടെ വിഷമങ്ങളും കാര്യങ്ങളും ഒന്നും നിങ്ങൾ ചേർത്ത് പിടിച്ചാൽ തീരാനുള്ള പ്രശ്നങ്ങളെ ഉള്ളൂ. അപ്പം എന്തായാലും മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യട്ടെ, എല്ലാവരും അറിയട്ടെ. കാര്യം അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ഇതുപോലെ പെൺകുട്ടികളുടെ എത്ര ജീവിതമാണ് നശിക്കുന്നത്? കാര്യം എനിക്ക് പേഴ്സണലി വന്നിരിക്കുന്ന മെസ്സേജ് കാര്യങ്ങളും വേണമെങ്കിൽ അത്രയും മാത്രമാണ്, തൻ്റെ ഭർത്താവ് ഗേയാണ് അല്ലെ, തൻ്റെ ഭാര്യ ലിസ്ബിയൻ ആണെന്നൊക്കെ പറഞ്ഞ് എത്രയോ പേരാണ് മെസ്സേജ് ചെയ്യുന്നത് അറിയോ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഈ കുട്ടിക്ക് എത്രമാത്രം അങ്ങനെ വന്നിട്ടുണ്ടെന്നൊരു കാര്യം സത്യം പറഞ്ഞാൽ എന്നോട് പറയുകയുണ്ട്. എപ്പോഴാണ് എനിക്ക് കാര്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാലും ഞങ്ങൾക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ അനുഭവിക്കപ്പെടേണ്ടി വന്നിട്ടുണ്ടെന്നുള്ളൊരു കാര്യം. അപ്പോൾ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, കാര്യം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി നിങ്ങളുടെ എന്താണ് അഭിപ്രായം അത് ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ സത്യം പറഞ്ഞാൽ കമൻറ്റായിട്ട് ഇടുക. എല്ലാവരും അറിയട്ടെ, ഇനി ഇതുപോലെ ഒരു വിവാഹ തട്ടിപ്പുകാരനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരോ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകരുത്. കാര്യം ഉണ്ടാകരുന്നല്ല, അവർക്ക് അർഹതമായുള്ള ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യണം. അപ്പോൾ ഓക്കെ, എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. കാര്യം എല്ലാവരിലേക്കും ഒരു അവയർനെസ് ആയിട്ട് എത്തട്ടെ എന്നുള്ളൊരു ഒറ്റ ഒരു സംഭവം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ശരി, ഓക്കെ.